संभूज्य राजा एल्ला कुटुंबांगंगल्कुम रण्य मनसोडे रण्य हृदयतोडे वंदनम प्रणाम रामायण संदेशतिले नम्मले कळिञ्ञ क्लासुकळिलेल्लाम പറഞ്ഞുകൊണ്ടിരുന്നത് നെഗറ്റീവുകളെ പോസിറ്റീവുകളാക്കുന്നത് എങ്ങനെയാണ് നമ്മുടെ പൈതൃകത്തിൽ. ഇത് യഥാർത്ഥത്തിൽ ലോക ചരിത്രത്തിലും ഇതൊക്കെ തന്നെയാണെങ്കിലും നമ്മളുടെ ഗ്രന്ഥങ്ങൾ മുഴുവൻ അങ്ങനെയാണ്. നമ്മൾ ഭാഗവതം സപ്താഹം നടത്തുമ്പോൾ ഭാഗവത സത്രം നടത്തുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് ഭാഗവതം എന്ന ഗ്രന്ഥം ഉണ്ടാവാൻ കാരണം എന്താണ്. വളരെ ലളിതമായി ചിന്തിച്ചു നോക്കുക, എളുപ്പത്തിൽ മനസ്സിലാവും. പരീക്ഷിത് മഹാരാജാവ് വില്ലാളി വീരനും വീരശൂര പരാക്രമിയുമായ പരീക്ഷിത് മഹാരാജാവ്. ആ പരീക്ഷിത് മഹാരാജാവ് അഭിമന്യുവിൻ്റെ പുത്രനാണ്, പരീക്ഷണങ്ങളിലൂടെ വന്ന ആളാണ്, ശ്രീകൃഷ്ണൻ ജീവിതം നൽകിയ ആളാണ്, ശ്രീകൃഷ്ണൻ അനുഗ്രഹിച്ച് മരണത്തിൽ നിന്ന് തിരിച്ചു വന്ന ആ പരീക്ഷിത് മഹാരാജാവ് നല്ല വില്ലാളി വീരൻ, പാണ്ഡവ കുലത്തിൽ അത്രയും ശ്രേഷ്ഠമായ ആ കുലധർമ്മം പാലിച്ചുകൊണ്ട് രാജ്യം ഭരിച്ച ആള് നായാട്ടിന് പോയി. നായാട്ടിന് പോകുന്നത് എന്തിനാ രാജാക്കന്മാരെ? നമ്മളെല്ലാവരും അറിയണം, പലരും പറയാറുണ്ട് രാജാക്കന്മാർ നായാട്ടിന് പോകുന്നത് മൃഗയാ വിനോദത്തിനാണ് എന്ന്. മൃഗയാ വിനോദം എന്നൊരു പരിപാടിയേ ഇല്ല. മൃഗയാ വിനോദം എന്നൊരു പരിപാടി നായാട്ടിന് പോകുന്ന പരിപാടിയിൽ ഇല്ല. ഇപ്പം നമ്മൾ ഓർമ്മിക്കാനുള്ളത്, ഏതൊരു രാജ്യവുമായിട്ട് യുദ്ധത്തിൽ ഏർപ്പെടേണ്ടി വരുമ്പോഴും ഏതൊരു ക്രിട്ടിക്കൽ കണ്ടീഷൻ ഉണ്ടാകുമ്പോഴും ഒരു രാജാവ് പുറകോട്ട് പിന്തിരിഞ്ഞോടാൻ പറ്റില്ല. ഒരു രാജാവ് ഒരിക്കലും പിന്തിരിഞ്ഞോടാൻ പറ്റില്ല. കാരണം രാജാവാണ് രാഷ്ട്രത്തിൻ്റെ എല്ലാം എല്ലാം. നമ്മൾ പഴയ ഭാരതത്തിൻ്റെ ചരിത്രം എടുത്തു നോക്കിയാൽ ജയപാലൻ എന്നും തോന്നുന്നു ആ രാജാവ് ആന വരണ്ടപ്പോൾ പിന്തിരിഞ്ഞോടിയപ്പോഴത്തേക്കും ജനങ്ങളെല്ലാം വിചാരിച്ചു രാജാവ് പിന്തിരിഞ്ഞോടുകയാണെന്ന്. യഥാർത്ഥത്തിൽ രാജാവിൻ്റെ യുദ്ധത്തിൻ്റെ വിജയത്തിൻ്റെ വക്കത്തെത്തിയതാണ്. ലാസ്റ്റ് മിനിറ്റിൽ ആനയുടെ നേർക്ക് ഒരു വലിയ കുന്തം വന്നപ്പോൾ ആനയ്ക്ക് വേദനിച്ചപ്പോൾ ആന പുറകോട്ട് പോയപ്പോൾ ഈ കൂട്ടത്തിലുള്ള യോദ്ധാക്കളെല്ലാം വിചാരിച്ചത് രാജാവ് പിന്തിരിഞ്ഞോടുകയാണ്. അപ്പം രാജാവ് പിന്തിരിഞ്ഞോടാൻ പ്രൊവിഷനില്ല, ആർക്ക് വേണമെങ്കിലും പിന്തിരിഞ്ഞോടാം. രാജാവ് മുമ്പിലുണ്ടെങ്കിൽ സൈന്യം എന്നും മുമ്പോട്ട് പോകും. അപ്പോൾ എന്ത് ട്രെയിനിങ്ങാണ് കിട്ടുക ഒരു രാജാവിന്? ഒരു രാജാവിന് ഒരു കാരണവശാലും റിഹേഴ്സൽ യുദ്ധം നടത്താനുള്ള പ്രൊവിഷനില്ല. ഇപ്പോൾ നമ്മളുടെ ഭാരതത്തിൽ ഭാരതവും ഓസ്ട്രേലിയയും ജപ്പാനും ചേർന്ന് ബംഗാൾ ഉൾക്കടലിലും സൗത്ത് ചൈന സീയുടെ അടുത്തും എല്ലാം റിഹേഴ്സൽ നടത്തി, യുദ്ധത്തിൻ്റെ റിഹേഴ്സൽ. ഇന്ത്യയും അമേരിക്കയും ചേർന്ന് നടത്തി, ഇന്ത്യയും റഷ്യയും ചേർന്ന് നടത്തി, ഇന്ത്യയും സൗദി അറേബ്യയുടെ തീരത്ത് ഇന്ത്യയും സൗദി അറേബ്യയും ഒമാനും ചേർന്ന് നടത്തി, റഷ്യയുടെ കൂടി സപ്പോർട്ടോടുകൂടി റിഹേഴ്സൽ യുദ്ധം. പക്ഷെ പണ്ടത്തെ കാലത്ത് റിഹേഴ്സൽ യുദ്ധം നടത്താനുള്ള പ്രൊവിഷൻ ഇല്ല. ആരുടെ റിഹേഴ്സൽ യുദ്ധം നടത്താൻ ട്രെയിനിങ് കിട്ടും. അപ്പോൾ റിഹേഴ്സൽ യുദ്ധത്തിൻ്റെ വേറൊരു രൂപമാണ് ഹണ്ടിങ് എന്ന് പറയുന്ന, ശരിക്ക് എന്താ പറയുക, വേട്ടയ്ക്ക് പോവാം. അവിടെ മൂന്ന് മൃഗങ്ങളാണ് ഉള്ളത്, പുലി, സിംഹം, കരടി. കൂടി വന്നാൽ ചെന്നായ, ചെന്നായ തൊടാറില്ല. ഈ പുലി, കരടി, സിംഹം, ഈ മൂന്നെണ്ണത്തിനെയാണ് പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട വളരെ ക്രൂരമായ ജീവികളെ എങ്ങനെയാണ് അഭിമുഖീകരിക്കേണ്ടത് എന്ന് പരിശീലിക്കാനാണ്. കാരണം സിംഹത്തിൻ്റെ നേർക്ക് അമ്പ ചെയ്യുമ്പോഴത്തേക്കും സിംഹം എങ്ങോട്ട് വേണമെങ്കിലും വരും, ശത്രു എങ്ങോട്ട് വേണമെങ്കിലും വരാം. ശത്രു ഇങ്ങനെ വരാം, ഈ സൈഡിൽ കൂടെ വരാം, ഈ സൈഡിൽ കൂടെ വരാം, എവിടെ കൂടെയും ശത്രു വരാം യുദ്ധസമയത്ത്. അതുപോലെ ഒരു സിംഹം, കരടിയും പുലിയും എല്ലാം ഏത് വഴി കൂടെ വേണമെങ്കിലും വരാം, അതിൻ്റെ വർഗത്തിൽപ്പെട്ട ഹിംസ ജന്തുക്കൾ ഏത് വഴി കൂടെ വരാം. അത് ട്രെയിനിങ് കിട്ടാനാണ് യഥാർത്ഥത്തിൽ ഇവരെല്ലാം നായാട്ടിന് പോകുന്നത്. അതൊരു വിനോദമൊന്നുമല്ല, കാരണം ഏത് നിമിഷം വേണമെങ്കിലും രാജാവ് മരിക്കും. ഒരു പുലിയോ ഒരു സിംഹമോ എടുത്ത് ചാടിയാൽ ഇന്നത്തെ മാതിരി അന്ന് തോക്കൊന്നുമില്ല, സംവിധാനങ്ങളില്ല, പ്രൊട്ടക്ഷൻ ഇല്ല. അന്നത്തെ സിംഹവും അന്നത്തെ പുലിയും അന്നത്തെ കരടിയും തന്നെ ഇന്നത്തെയും പുലിയും സിംഹവും കരടിയും. അപ്പോൾ അപ്പുറത്തുള്ള മൃഗങ്ങൾക്ക് വ്യത്യാസം വന്നിട്ടില്ല, ഇപ്പുറത്തുള്ള ഭരണാധികാരികൾക്ക് വ്യത്യാസം വന്നിട്ടുണ്ട്. ഭരണാധികാരികൾക്ക് തോക്കുണ്ട്, അവർക്ക് വേറെ സംവിധാനങ്ങളുണ്ട്, അങ്ങനെ ആ രീതിയിൽ നിങ്ങളെയൊക്കെ കൊല്ലാൻ സാധിക്കും. പക്ഷെ അന്നത് സാധിക്കില്ലല്ലോ. അപ്പോൾ ട്രെയിനിങ് ഫസ്റ്റ് ഹാൻഡ് ട്രെയിനിങ് കിട്ടാനാണ് യഥാർത്ഥത്തിൽ പരീക്ഷിത് മഹാരാജാവ് പോയത്.
ആ പരീക്ഷിത് മഹാരാജാവ് ഏതോ ഒരു മൃഗത്തിനെ ഇങ്ങനെ പിന്തുടർന്ന് വന്നപ്പോഴത്തേക്കും കാണാതെ ആയപ്പോഴത്തേക്കുമാണ് ശമീക മഹർഷി അവിടെ തപസ് ചെയ്തുകൊണ്ടിരുന്നത്. ആ ശമീക മഹർഷിയുടെ അടുത്ത് ചോദിച്ചപ്പോഴത്തേക്കും ഉത്തരം കിട്ടിയില്ല. അപ്പൊ ശമീക മഹർഷിയോടുള്ള ദേഷ്യം കൊണ്ട് ഒരു രാജാവിന് അഹങ്കാരം വന്നത് അവിനാശകാലേ വിപരീത ബുദ്ധി. ആ വിനാശകാലേ വിപരീത ബുദ്ധി എന്നുള്ള വാക്ക് എത്രത്തോളം പെർഫെക്റ്റ് ആണെന്നുള്ളത് നോക്കാം. ആ ശാപമാണ് യഥാർത്ഥത്തില് ആ ശമീക മഹർഷിയുടെ കഴുത്തില് ചത്ത പാമ്പിനെട്ടു. ശമീക മഹർഷി അറിഞ്ഞതേയില്ല. പക്ഷെ മകനുണ്ട് ശൃംഗി, അദ്ദേഹത്തിൻ്റെ രണ്ട് പേരുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്, ഗവിജാതൻ ശൃംഗി. അപ്പോൾ തൻ്റെ അച്ഛൻ്റെ കഴുത്തിലൊരു ചത്ത പാമ്പിനെ ആരോ ഇട്ടത് കണ്ട് വളരെ വികാര തീവ്രമായ ദേഷ്യത്തോടുകൂടി വന്ന് ശപിക്കുകയാണ്. ആരാണോ എൻ്റെ അച്ഛൻ്റെ കഴുത്തിൽ ഈ ചത്ത പാമ്പിനെ ഇട്ടത് അയാൾ തക്ഷകൻ കടിച്ച് 7 ദിവസത്തിനുള്ളിൽ മരിക്കും എന്നുള്ളതായിരുന്നു ശാപം. ഇത് കേട്ട മഹർഷി എഴുന്നേറ്റു. ഏതോ ശ്രേഷ്ഠനും വീരനുമായിട്ടുള്ള വ്യക്തിയായിരിക്കും ഇത് ഇടാൻ സാധ്യതയുള്ളത്, അതുകൊണ്ട് ശപിക്കരുത്, ഒരു കാരണവശാലും ശാപം ആ വ്യക്തി കേൾക്കരുത്. അന്വേഷിച്ച് നടന്നപ്പോൾ പരീക്ഷിത് മഹാരാജാവാണെന്ന് മനസ്സിലായി. പരീക്ഷിത് മഹാരാജാവിനെ അറിയിച്ചു. ആ പരീക്ഷിത് മഹാരാജാവിനെ അറിയിച്ചു, അങ്ങക്ക് ഇങ്ങനെ ഒരു ശാപം കിട്ടിയിട്ടുണ്ട്, മോക്ഷം കിട്ടാൻ ഒരു വഴിയും ഇല്ല, അത്ര ശക്തമായ തിരിച്ചെടുക്കാൻ പറ്റാത്ത ശാപമാണ് നൽകിയിരിക്കുന്നത്. ആ ശാപമാണ്, ഇനി ഞാൻ അതിലൂടെ കൂടുതൽ പോകുന്നില്ല, ആ ശാപമാണ് യഥാർത്ഥത്തിൽ ഭാഗവതം എന്ന ഗ്രന്ഥത്തിന് കാരണമായത്. എന്നാലോചിച്ച് നോക്കുക, അത്രയും വലിയൊരു ഗ്രന്ഥത്തിന് കാരണമായത് ആ ഒരു ശാപമാണ്. നെഗറ്റീവിനെ പോസിറ്റീവാക്കിയത് ഭാഗവതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് മഹാഭാരതത്തിൽ, അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, രാമായണത്തിലും അത് തന്നെയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ എന്നും മനസ്സിലാക്കാനുള്ള, ഭാരതം എന്ന രാഷ്ട്രം ഏതെല്ലാം തിന്മകളിലൂടെ, പ്രശ്നങ്ങളിലൂടെ, വേദനകളിലൂടെ, തടസ്സങ്ങളിലൂടെ, മരണം ഉൾപ്പെടെയുള്ളതിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ടോ, അതെല്ലാം പാഠം പഠിക്കാനായിട്ട് എഴുതി വെച്ചതാണ്. രാജാക്കന്മാരുടെ വീരശൂര പരാക്രമം മാത്രമല്ല നമ്മളുടെ പൂർവികർ എഴുതിയത്, അവർക്ക് പറ്റിയ അബദ്ധങ്ങളും അവർക്ക് പറ്റിയ തെറ്റുകളും അവർക്ക് അവരനുഭവിച്ച വേദനകളും പദാനുപദം എഴുതിയിട്ടുണ്ട്. അതെന്തിനാ എഴുതിയത്? നമുക്ക് എടുക്കേണ്ടത് എടുക്കാനും തള്ളേണ്ടത് തള്ളാനും, കൊള്ളേണ്ടത് കൊള്ളാനും തള്ളേണ്ടത് തള്ളാനുമാണ് അത് എഴുതിയിരിക്കുന്നത്. ഇപ്പോൾ രാമായണമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കാനുള്ളത്, രാമായണം വായിച്ച് ആസ്വദിച്ച് പോകൽ മാത്രമല്ല, അത് ലിസണിങ് അല്ലെങ്കിൽ റീഡിങ് അനലൈസിങ് ആൻഡ് അസിമിലേറ്റിങ്, രാമായണം കേൾക്കുകയാണ്, രാമായണം വായിക്കുകയാണെങ്കിൽ അത് ലിസണിങ് അല്ലെങ്കിൽ വാച്ചിങ് അല്ലെങ്കിൽ ഡിസ്കസിങ് അനലൈസിങ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്, ഈ മൂന്ന് കാര്യങ്ങൾ വേണം. രാമായണം കേൾക്കുമ്പോഴത്തേക്കും ഭക്തിപുരസരം കണ്ണടച്ചിരുന്നാൽ പോരാ, എന്താ വാക്കുകളുടെ അർത്ഥം, എന്താ വരികളുടെ അർത്ഥം, അതിൻ്റെ സന്ദേശം എന്താണ്, പദാനുപദാർത്ഥം എന്താണ്, ഹിടനർത്ഥം എന്താണ്, ഈ അർത്ഥം മനസ്സിലാക്കാനല്ലേ യഥാർത്ഥത്തിൽ ഇതി ഇഹ ആസീത് ഇതി ഇതിഹാസ, ഇപ്രകാരം ഇവിടെ നിലനിന്നിരുന്നു, അതുകൊണ്ട് ഇതിഹാസം. അത് അന്ന് രാമനും ലക്ഷ്മണനും അല്ലെങ്കിൽ പരീക്ഷിത് മഹാരാജാവിനും അല്ലെങ്കിൽ അർജുനനും വേണ്ടിയൊക്കെയാണ് ഇത് പറഞ്ഞിരുന്നതെങ്കിൽ അവരുടെ കാലം കഴിഞ്ഞില്ലേ? ഇന്ന് രാമനില്ല, ലക്ഷ്മണനില്ല, ഭരതനില്ല, ശത്രുഘ്നനില്ല, സീതയില്ല, രാവണനില്ല, വിഭീഷണനില്ല, ആരുമില്ല, വാൽമീകി മഹർഷി ഉൾപ്പെടെ ആരുമില്ല. പക്ഷേ രാമായണം ഉണ്ട്. എന്തേ രാമായണം ഉണ്ടായി, ബാക്കിയുള്ളത് പോയി, പോകേണ്ടത് പോയി, നിൽക്കേണ്ടത് നിന്നു. അതാണ് കാലത്തിൻ്റെ മഹത്വം. നമുക്ക് രാമായണം, വാൽമീകി രാമായണം, നമ്മൾ ഏത് പോയിന്റുകൾ എടുക്കുമ്പോഴും അതിൽ നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ സ്വീകരിക്കാനുള്ളത് ആയിരക്കണക്കിന് പോയിന്റുകളുണ്ട്. സ്വീകരിക്കാൻ പാടില്ലാത്തത് 100 കണക്കിന് അല്ലെങ്കിൽ 10 ഡസൻ കണക്കിന് പോയിന്റ് ഉണ്ട്. എന്താ സ്വീകരിക്കാൻ പാടില്ലാത്തത് വാൽമീകി മഹർഷി എഴുതിയതെന്നറിയാമോ? അതും നിങ്ങൾ അറിയണം. അതായത് നമ്മൾ പറയാറില്ലേ, കുട്ടികളെ തീയിൻ്റെ അടുത്ത് കൊണ്ടുപോയി കഴിഞ്ഞു, തീ കാണിച്ചിട്ട് എന്താ കുട്ടികളോട് പറയാ, ഊ കൈ പൊള്ളും, ഊ കൈ പൊള്ളും എന്നാ കുട്ടിയോട് പറയുന്നത്? എന്താ, തീ കാണിച്ച് തീയുടെ ക്യാരക്ടർ മനസ്സിലാക്കിയിട്ട് കയ്യ തീയിലേക്ക് കൊണ്ടുപോകരുത്, അതല്ലേ കാരണം? അല്ലെങ്കിൽ തീ കാണിക്കേണ്ട കാര്യമില്ലല്ലോ, ഊ പൊള്ളുമെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പം എല്ലാ കാര്യങ്ങളും അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് നമ്മൾ ചെയ്യുക. എല്ലാം ചെയ്യേണ്ടത് എങ്ങനെയാണ്? ആദികാവ്യമായ രാമായണത്തിൽ ഞാൻ ഇന്ന് വായിച്ചു ഏതാണ്ട് 1057 അധ്യായങ്ങൾ ഉണ്ടെങ്കിൽ, 1057 എന്നാണ് എൻ്റെ ഓർമ്മ, ഇന്നിപ്പോൾ വായിച്ചതാണ്. ആ അധ്യായങ്ങളിലെല്ലാം, ഇനി ആ അധ്യായങ്ങളുടെ എണ്ണത്തിൽ വ്യത്യാസം വന്നു എന്ന് വിചാരിക്കുക, വലിയ കുഴപ്പമൊന്നുമില്ല. നമ്പറല്ല നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്, കണ്ടൻറ്റാണ്. അവിടെയും ഒരു വലിയ നെഗറ്റീവാണ് നടന്നത്. തുടക്കം യഥാർത്ഥത്തിൽ വാൽമീകി രാമായണം ആരംഭിക്കുന്നത് തന്നെ നാരദ മഹർഷി വാൽമീകിക്ക് രാമൻ്റെ ചരിത്രം ഒരു സംക്ഷിപ്തമായിട്ട് പറഞ്ഞുകൊടുത്ത്
ആ സംക്ഷിപ്തമായിട്ട് പറഞ്ഞു കൊടുത്തതിൽ നിന്ന് കോസല രാജ്യത്തിൻ്റെ തലസ്ഥാനമായ അയോധ്യയുടെ ഭരണാധികാരിയായ രാജാതിരാജനും എംപറർ ദശരഥൻ, എംപററാണ് ചക്രവർത്തി. എന്താ ചക്രവർത്തി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം? ചക്രം പ്ലസ് വർത്തി. തൻ്റെ സാമന്ത രാജാക്കന്മാർ ആയിട്ടുള്ള ബന്ധങ്ങൾ ഇങ്ങനെ കറങ്ങി 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 അതിനെ സ്റ്റെബിലൈസ്ഡ് ചെയ്യുന്ന ആളാണ്. അതായത് ഏവം പ്രവർത്തിതം ചക്രം ന അനുവർത്തയതീഹേഹ ഘായുരിന്ദ്രി ആരാമോ മോഘം പാർത്ഥ സജീവതി എന്ന് ഭഗവത്ഗീതയിലുണ്ട്. അപ്പം ഈ നമ്മൾ പറയാറില്ലേ, ഇപ്പോൾ പിണറായി വിജയൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കാണാൻ പോയി, പൊന്നാട അണിയിച്ചു, കാര്യങ്ങളൊക്കെ പറഞ്ഞു, തിരിച്ചു വന്നു. അപ്പോൾ എന്തിനാണ് ഈ പിണറായി വിജയൻ പ്രധാനമന്ത്രിയെ കാണാൻ പോയത്? ഇവിടെ ആവശ്യമുള്ള കുറെ കാര്യങ്ങൾ പറയാനും നമുക്ക് വിയോജിപ്പുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ പറയാനും നമ്മളുടെ ഈ കേരള ഭാഗത്തെ സംരക്ഷിക്കാനും കുറെ കൂടി സാമ്പത്തിക സഹായം കിട്ടാനും വികസനത്തിനും വേണ്ടിയിട്ടാണ്. ഇതുമാതിരിയാണ് സാമന്ത രാജാക്കന്മാർ ചക്രവർത്തിയെ കാണാൻ വരുന്നത്. സാമന്ത രാജാക്കന്മാരെ എന്ന് പറഞ്ഞാൽ ഓരോ സ്റ്റേറ്റ് മാതിരിയാണ്. ഇൻഡിപെൻഡൻ്റ്ലി ഇതുണ്ടെങ്കിലും കപ്പം കൊടുത്ത ദശരഥൻ എന്ന ചക്രവർത്തിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സാമന്ത രാജാക്കന്മാരെ ഇങ്ങനെ ഭരിക്കുന്ന, ഭരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ധരിക്കുക എന്നുള്ളത് തന്നെയാണ് ഭരിക്കുക. ഭരണം ഭാര്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭരിക്കപ്പെടേണ്ടവൾ, ഭരിക്കുന്നവൾ എന്നെല്ലാം അർത്ഥമുണ്ട്. അപ്പോൾ ഭരിക്കുന്ന ദശരഥ മഹാരാജാവിന് യഥാർത്ഥത്തിൽ അക്ഷരം പ്രതി ആ സാമന്ത രാജാക്കന്മാർ അത്രയും വലിയ ഒരു രാജ്യത്തെക്കുറിച്ചുള്ള വിവരണവും അതിൻ്റെ തലസ്ഥാനമായ അയോധ്യ, അയോധ്യയുടെ ഏറ്റവും ധന്യമായിട്ടുള്ള അവസ്ഥയുമാണ് യഥാർത്ഥത്തിൽ വാൽമീകി രാമായണത്തിൻ്റെ ആരംഭത്തിൽ. പക്ഷെ നമ്മൾ ഒരു 5-10 മിനിറ്റ് കൊണ്ട് ഒരു നെഗറ്റീവ് പറയാനാണ്. എന്തിനാ ഈ നെഗറ്റീവ് പറയുന്നത്? അതാണ് നമ്മളുടെ മനസ്സിൽ കൂടുതൽ നിൽക്കേണ്ടത്. എന്തിനാ ഈ നെഗറ്റീവ് മനസ്സിൽ കൂടുതൽ നിൽക്കേണ്ടത്? അത് നമുക്ക് സംഭവിക്കാതിരിക്കാൻ. നമ്മൾ ഈ നെഗറ്റീവുകൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് എന്തിനാണ്? അത് നമുക്ക് സംഭവിക്കാതിരിക്കാൻ. പാൽപ്പായസത്തിന് മധുര ഉണ്ടെങ്കിൽ ആ മധുര ഉണ്ടെന്ന് നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞ് എല്ലാവരും കഴിച്ചു പോകും. പാൽപ്പായസം അടിപിടിച്ചിട്ടുണ്ടെങ്കിൽ ഓ 2 കൊല്ലം മുമ്പ് ഇന്ന ആളുടെ കല്യാണത്തിന് പാൽപ്പായസം കഴിച്ചത് ഇന്നും മറക്കില്ല, എന്താ കാരണം അറിയാമോ? അത് അടിപിടിച്ചിരുന്നു, നല്ല പാൽപ്പായസമായിരുന്നു, അടിപിടിച്ചിരുന്നു. അടിയിൽ പിടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ കരിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നർത്ഥം. കരിയ എന്നുള്ളതിന് വേറൊരു പദപ്രയോഗമാണ്. അപ്പം കരിഞ്ഞ നെഗറ്റീവ് അത് നമ്മൾ ഓർമ്മിക്കുന്നുണ്ട്. അപ്പോൾ ഇനി എന്താണെന്ന് മനസ്സിലാക്കേണ്ടത്? അടുത്ത പ്രാവശ്യം പാൽപ്പായസം എവിടെ ആരുണ്ടാക്കിയാലും ഒന്ന് ഓർമ്മിപ്പിച്ചേക്കണേ, 2 കൊല്ലം മുമ്പ് നിങ്ങൾ തന്നെ ഉണ്ടാക്കിയ പാൽപ്പായസമാണ് കരിഞ്ഞത്, ഇനി അത് സംഭവിക്കരുത്. അപ്പം ഡബിൾ കെയർ ആയിരിക്കും. ഇത് ഏതിനും ആപ്ലിക്കബിളാണ് കേട്ടോ, ഏതിനും ആപ്ലിക്കബിളാണ്. രാമായണത്തിൽ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഒരു കുട്ടിക്ക് അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ വേറൊരു കുട്ടിയുടെ കാര്യത്തിൽ. ഇപ്പോൾ അബദ്ധം പറ്റിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കോമണാണ്. അത് ഞാൻ വൈകുന്നേരം ഭഗവത്ഗീതയിൽ പറയാം. ഇത് പരിമിതി, ആ പരിമിതമായ സമയമുള്ളത് കൊണ്ട് അതിലേക്ക് കടക്കണില്ല. അപ്പോൾ ഓർമ്മിക്കാനുള്ള ദശരഥന് പറ്റിയ അബദ്ധം എന്താണെന്നറിയാമോ? ദശരഥനും ഈ പരീക്ഷിത് മഹാരാജാവിന് പോലെ ഒരു അബദ്ധം പറ്റിയതാണ്. ദശരഥൻ വില്ലാളി വീരനാണ്, വീരശൂര പരാക്രമിയാണ്, 10 രഥങ്ങളുള്ളവനാണ് എന്നാണ് സ്കൂളുകളിൽ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. ദശരഥൻ്റെ സൈന്യത്തിൻ്റെ വിവരണം നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ഞെട്ടിപ്പോവും. കഥയാവട്ടെ വസ്തുതയാവട്ടെ, ദശരഥന് 10 രഥമൊന്നും അല്ല ഉള്ളത്. ദശരഥൻ എന്ന പേര് വരാൻ തന്നെ കാരണം 8 ദിക്കുകളിൽ നിന്നും 8 ദിക്ക്, നിങ്ങൾക്കറിയാം 8 ദിക്ക് ഏതൊക്കെയാണ്? കിഴക്ക്, കിഴക്ക്, തെക്ക്, തെക്ക്, തെക്ക് പടിഞ്ഞാറ്, 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 വടക്ക്, 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 കിഴക്ക്, പിന്നെ കിഴക്ക്, ഇങ്ങനെ 8 ദിക്കുകളും മുകളിൽ നിന്നും ചുവട്ടിൽ നിന്നും, ഇങ്ങനെ 10 ദിശകളിൽ നിന്ന് ശത്രുക്കൾ ഏത് രീതിയിൽ വന്നാലും, ഒറ്റയ്ക്ക് വന്നാലും കൂട്ടമായിട്ട് വന്നാലും ഒറ്റയ്ക്ക് നിന്ന് ഫൈറ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളത് കൊണ്ടാണ് ദശ പ്ലസ് രഥൻ. 10 രഥത്തിൽ നിന്നുകൊണ്ട് 10 യോദ്ധാക്കൾ 10 ദിശയിലേക്ക് യുദ്ധം ചെയ്യുന്ന കപ്പാസിറ്റി ഉള്ള ഒരു വ്യക്തിയാണ് ദശരഥൻ. അതുകൊണ്ടാണ് ഇന്ദ്രൻ പോലും, കഥയാകാം ചരിത്രമാകാം, ഇന്ദ്രൻ പോലും ദശരഥൻ്റെ സപ്പോർട്ട് ചോദിച്ചത് അതുകൊണ്ടാണ്. അപ്പോൾ ഒരു പക്ഷേ നമുക്ക് എല്ലാവർക്കും സംഭവിക്കുന്നത് പോലെയാണ്, പ്രത്യേകിച്ച് കേരളത്തിലെ ഭരണാധികാരികൾക്ക് സംഭവിക്കുന്ന പോലെ ധാർഷ്ട്യമോ അഹങ്കാരമോ ദശരഥൻ്റെ നാവിൽ നിന്ന്, വാക്കിൽ നിന്ന്, വീക്ഷണത്തിൽ നിന്ന് വന്നിട്ടില്ല. ഉള്ളിലുണ്ടോ ഇല്ലയോ നമുക്ക് അറിഞ്ഞൂടല്ലോ. അങ്ങനെ ഒരു ഒരു അഹങ്കാരമായിരിക്കാം ശ്രവണകുമാരൻ എന്ന ഒരു ഒരു നല്ല ഒരു മകൻ, മകൻ അന്ധരായ അച്ഛൻ്റെയും അമ്മയുടെയും കാശി യാത്രയ്ക്ക് വേണ്ടി വാരണാസിയിലെ ഗംഗാതീരത്ത് ഗംഗാതടത്തിൽ പോയി കുളിക്കാനായിട്ട് അമ്മയെ തോളത്ത് കാവ് വെച്ച് കൊണ്ടുപോകുന്ന ആ ശ്രവണകുമാരൻ അമ്മയെയും അച്ഛനെയും അവിടെ സന്ധ്യാസമയത്ത് ഒരു സ്ഥലത്ത് കാവിറക്കി വെച്ച് വെള്ളമെടുക്കാൻ പോയി, അവരുടെ ദാഹം ശമിപ്പിക്കാനായിട്ട് ആ വെള്ളമെടുക്കാൻ പോയ സമയത്ത് ഒരു കുടത്തിൽ വെള്ളമെടുത്തു എന്നാണ് കഥ.
ആ വെള്ളം എടുക്കുന്ന കുടത്തിലേക്ക് വെള്ളം നിറയുന്ന സമയത്താണ് ആന വെള്ളം കുടിക്കുകയാണ് എന്ന് പറഞ്ഞ് ദശരഥൻ അമ്പ ചെയ്തത് എന്നാണ് ബാക്ക്ഗ്രൗണ്ട്. ചില ബാക്ക്ഗ്രൗണ്ടുകളൊക്കെ നമ്മൾ വിശ്വസിക്കണം, ചില ബാക്ക്ഗ്രൗണ്ടുകൾ വിശ്വസിക്കേണ്ട. വിശ്വസിച്ചാലും പ്രശ്നമില്ല, വിശ്വസിച്ചില്ലെങ്കിലും പ്രശ്നമില്ല, പണ്ടത്തെ കാര്യമാണ്. ഇനി വേറൊന്ന് നോക്കാം. മലയാളികളോട്, മലയാളി കുട്ടികളോട് പല പല അധ്യാപകരും അമ്മമാരും പറഞ്ഞു കൊടുക്കാറുണ്ട്, വാൽമീകി കാട്ടാളനായിരുന്നു. അപ്പോൾ ഈ സപ്തർഷിമാർ വാൽമീകിയുടെ അടുത്ത് വന്നിട്ട് രാമരാമ എന്ന് പറയാൻ വാൽമീകിക്ക് രത്നാകരന് പറ്റണില്ല. രത്നാകരന് രാമരാമ എന്ന് പറയാൻ പറ്റാത്തത് കൊണ്ട് ആ മരം ഈ മരം ആ മരം ഈ മരം എന്ന് പറയാൻ പറഞ്ഞു എന്നുള്ളതാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ത്രേതായുഗത്തിൽ മലയാളം എന്ന ഭാഷയേ ഉണ്ടായിട്ടില്ല, മലയാളം എന്ന ഭാഷ ഉണ്ടായിട്ടില്ല. അന്ന് ഉണ്ടായിരുന്ന ഭാഷ ഏതാന്ന് അറിഞ്ഞൂടാ. പിന്നെ എങ്ങനെയാണ് ആ മരം ഈ മരം എന്ന് പറയുന്നത്? മരം എന്നുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സംസ്കൃതത്തിൽ വല്ലതും ഉണ്ടെങ്കിൽ തന്നെ വേറൊരർത്ഥമാണ്, ഉണ്ടെങ്കിൽ തന്നെ. അല്ലാണ്ട് മലയാളം ഇല്ല. മാത്രമല്ല ആ മരം ഈ മരം എന്ന് പറയുന്നതിനേക്കാളും എളുപ്പമല്ലേ രാമ എന്ന് പറയുന്നത്? അതിനേക്കാളും എളുപ്പമല്ലേ? അപ്പോൾ എന്തോ ചെറിയ കുറച്ച് ഡൈല്യൂഷൻ വരുത്താൻ വേണ്ടി ചില ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചേർത്തിട്ടുണ്ടെങ്കിൽ ചേർക്കുന്നവർക്ക് ചേർക്കാൻ സ്വാതന്ത്ര്യമുണ്ട്, നമ്മളത് തിരസ്കരിച്ച് മുമ്പോട്ട് പോകണം. കാരണം അതൊന്നും നമ്മൾ എടുക്കേണ്ട കാര്യമില്ല. അതെടുക്കുമ്പോഴത്തേക്കും ആ വലിയ ഒരു ഒരു വലിയ കാട്ടാളൻ മഹർഷിയായി മാറി എന്നുള്ള വലിയ ധന്യത അത് ഡൈല്യൂട്ടായി പോവാണ്, അത് ഡൈല്യൂട്ടായി പോവാണ്, ഡൈല്യൂട്ട് ആക്കരുത്. അപ്പം ഇവിടെ നമ്മൾ തിരിച്ചു വരുമ്പോൾ ഒരു ഒരു കുടം ആ വെള്ളം നിറയുന്ന ശബ്ദം ദശരഥ മഹാരാജാവ് കേട്ടപ്പോൾ ആന വെള്ളം കുടിക്കുന്നതാണെന്ന് തോന്നി. ആ ദിശയിലേക്കാണ് ദശരഥ മഹാരാജാവ് അമ്പ ചെയ്തത്. ഇവിടെ രണ്ട് നമ്മളെല്ലാവരും, നമ്മുടെ മക്കളോടും നമ്മുടെ കൂടെയുള്ളവരോടും ഭർത്താവിനോടും അച്ഛനോടും അമ്മയോടും നമ്മളോടും നമ്മുടെ സഹപ്രവർത്തകരോടും പറയേണ്ട, ഈ രാമായണത്തിലെ ആരംഭത്തിൽ രാമായണത്തിനകത്ത് പിന്നീട് മാത്രം വരുന്ന രണ്ട് നെഗറ്റീവുകളിൽ ഒന്നാണ് ദശരഥ മഹാരാജാവിന് അത് ആനയാണോ അല്ല ആരോ കുടത്തിൽ വെള്ളം നിറയ്ക്കുന്നതാണോ എന്ന് നേരിട്ട് നോക്കി മനസ്സിലാക്കാൻ പറ്റാതെ പോയത് എന്തുകൊണ്ടാ? സന്ധ്യ കഴിഞ്ഞിരുന്നു, ഇരുട്ടായിരുന്നു, ഇരുട്ട് പരന്നിരുന്നു. ഏറ്റവും വലിയ നായാട്ടിൻ്റെ റൂളെന്ന് പറയുന്നത്, നിയമം എന്ന് പറയുന്നത്, സൂര്യപ്രകാശം നല്ലവണ്ണമുള്ള സമയത്ത് മാത്രമേ നായാട്ടം നടത്താവൂ. എന്തേ കാരണം? അല്ലാതെ ഇരുട്ടായി കഴിഞ്ഞാൽ തണ്ടയിടം കൊണ്ട് അഹങ്കാരം കൊണ്ട് ധാർഷ്ട്യം കൊണ്ട് ഈ പുലിയെയോ സിംഹത്തിനെയോ കരടിയെയോ അതിൻ്റെ പുറകെ പോയിട്ട് അമ്പ ചെയ്ത് കണ്ണും കണ്ടുകൂടാ. നമ്മൾ കുതിരപ്പുറത്താണെങ്കിലും നടന്നാണെങ്കിലും ഈ ജന്തുക്കൾ എഴുതി കൂടിയാ റിട്ടേൺ അടിക്കുന്നതെന്ന് അറിഞ്ഞൂടല്ലോ. അതുകൊണ്ട് നമ്മുടെ പൂർവികരെ രാജാക്കന്മാർ നായാട്ട് നടത്തുന്നതിന് വളരെ വളരെ വ്യക്തമായിട്ടുള്ള ധർമ്മരേഖകൾ എഴുതിയിരുന്നു. അത് ദശരഥൻ ലംഘിച്ചു. ഒരു രാജാവും ഒരു മുഖ്യമന്ത്രിയും ഒരു പ്രധാനമന്ത്രിയും ഒരു അമേരിക്കൻ പ്രസിഡന്റും ഒരു യു എൻ ഒയിലെ സെക്രട്ടറിയും ഒരു മനുഷ്യനും അടിത്തറയിലുള്ള നിയമം ലംഘിക്കരുത്. അത് ദശരഥൻ ലംഘിച്ചു. അപ്പൊ തെറ്റ് ആരംഭിക്കുന്നത്, നെഗറ്റീവ് ആരംഭിക്കുന്നത് ദശരഥനിൽ നിന്നാണ്. മാത്രമല്ല, ഇനി രണ്ടാമത്തെ തെറ്റെന്താണ്? വളരെ ക്ലിയർ ആയിട്ട് ഞാൻ നിങ്ങൾ മനസ്സിലാക്കാനുള്ളത്, യോദ്ധ എന്ന സിനിമ നിങ്ങൾ കണ്ടുകാണാം, അതിൽ ചെവി കണ്ണിനെങ്ങാനും അപകടം സംഭവിച്ചാൽ ചെവി ഉപയോഗിച്ച് റംപോച്ചയെ രക്ഷിക്കേണ്ടത് എങ്ങനെ എന്നാണ് തിബറ്റിലെ ഒരാൾ മോഹൻലാലിനെ പഠിപ്പിക്കുന്നത്. എന്തേ അതിന് കാരണം? കണ്ണ് എന്ത് വന്നാലും അബദ്ധം പറ്റും, പെട്ടെന്ന് കണ്ണിൻ്റെ കാഴ്ച പോകാൻ സാധ്യതയുണ്ട്, ചെവി അങ്ങനെയല്ല. ഇപ്പോൾ ശബ്ദശാസ്ത്രം, ശബ്ദശാസ്ത്രം എന്ന് പറയുന്നത് ശബ്ദ അക്ഷരങ്ങൾ ചേർന്ന വാക്കുകൾ ചേർന്നതിൻ്റെ ശാസ്ത്രമല്ല. ശബ്ദം ഏത് ദിശയിൽ നിന്ന് വരുന്നു, ഏത് ശബ്ദമാണ്, അത് കിണ്ടിയുടെ ശബ്ദമാണോ പാട്ടയുടെ ശബ്ദമാണോ കാറ്റിൻ്റെ ശബ്ദമാണോ മൃഗങ്ങളുടെ ശബ്ദമാണോ അതല്ല മരത്തിൻ്റെ ശബ്ദമാണോ ചിരട്ടയുടെ ശബ്ദമാണോ സ്ത്രീയുടെ ശബ്ദമാണോ പുരുഷൻ്റെ ശബ്ദമാണോ, ഇങ്ങനെ നൂറുകണക്കിന് പോയിന്റുകൾ ഒരു ശബ്ദശാസ്ത്രത്തിൽ പഠിക്കാനുള്ളതുണ്ട്. 16 വർഷം ദശരഥൻ അത് പഠിച്ചതാണ്. ആലോചിച്ച് നോക്കൂ, ദശരഥൻ 16 വർഷം പഠിച്ചു. എന്നിട്ടും അപ്പം ഇത്രയും അധികം MA PhD ലെവലിൽ പഠിച്ച ആളാണ് ശബ്ദശാസ്ത്രം ദശരഥൻ. എന്നിട്ടും ആന വെള്ളം കുടിക്കുന്ന ശബ്ദവും കുടത്തിൽ വെള്ളം നിറയുന്ന ശബ്ദവും തിരിച്ചറിയാൻ പറ്റിയില്ല. എന്താ ഇതിൻ്റെ അർത്ഥം? രണ്ടാമത്തെ തെറ്റ്, തനിക്ക് അറിവുണ്ട് എന്ന ധാർഷ്ട്യത്തിലാണ് പലതും വിലയിരുത്തിയിട്ട് അദ്ദേഹം തെറ്റ് ചെയ്തത്. അത് രണ്ടാമത്തെ തെറ്റല്ലേ? ഒന്ന്, സൂര്യൻ അസ്തമിച്ചതിന് ശേഷം യുദ്ധം ചെയ്തു, അല്ല അമ്പ ചെയ്തു. രണ്ട്, ശബ്ദശാസ്ത്രം പിഴച്ചു. ഇനി മൂന്നുണ്ട്. മൂന്നാമത്തെ തെറ്റെന്താണ്?
ഈ ഇത് നമുക്കെല്ലാവർക്കും മിഠായി തെരുവിൽ ഇറങ്ങി ബക്രീദ് ആഘോഷിച്ചവർക്കും ആപ്ലിക്കബിൾ ആണ്. രോഗം വന്നാൽ രോഗം വരുന്നതും പിണറായി വിജയനല്ല, സുധാകരനല്ല, പിണറായി വിജയന്റെ മകൾക്കല്ല, മരുമകനല്ല, പിന്നെ ആർക്കാ രോഗം വരിക? അതിൽ ഇറങ്ങി നടന്നവർക്കാ രോഗം വരിക? ആർക്കാ അതിൻ്റെ തലയിലെഴുത്തും വേദനയും? ചാവാൻ പോണത് ആരാ? ബക്രീദ് ആഘോഷിക്കുന്നതൊക്കെ ശരിയാക്കി. ഏതായാലും അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് പറയാം. അപ്പോൾ യഥാർത്ഥത്തിൽ തെറ്റുകൾ ഞാൻ ചെയ്താലും നിങ്ങൾ ചെയ്താലും സംരക്ഷിക്കാൻ ഡോക്ടർ ഉണ്ടാവുമായിരിക്കാം, ആശുപത്രി ഉണ്ടാവുമായിരിക്കാം, ഇഞ്ചക്ഷൻ എടുക്കാനായിരിക്കാം, ക്വാറന്റൈനിൽ ഇടുമായിരിക്കാം, എന്തെങ്കിലുമൊക്കെ ചെയ്യായിരിക്കും. അനുഭവിക്കേണ്ടതാര്? അനുഭവിക്കേണ്ടതാര്? അവനവൻ തന്നെയല്ലേ. അപ്പോൾ തെറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഏത് തരത്തിലുള്ള മഹാരഥന്മാരായാലും ഓർമ്മിക്കുക, അടി തെറ്റിയാൽ ആനയും വീഴും, അടി തെറ്റിയാൽ പരീക്ഷത്തും വീഴും, അടി തെറ്റിയാൽ ദശരഥനും വീഴും, അടി തെറ്റിയാൽ പിണറായിയും വീഴും, അടി തെറ്റിയാൽ നമ്മുടെ എന്താ പറയുക നരേന്ദ്രമോദിയും വീഴും, അമിത്ഷായും വീഴും, അടി തെറ്റിയാൽ ഇവരെല്ലാവരും വീഴും. പിന്നെ ഉരുണ്ട് കൈ കഴിക്കുമായിരിക്കാം ശിവൻകുട്ടിയെ പോലെ, അത് വേറെ പ്രശ്നം. അപ്പം എന്ത് പറ്റി? ഇനി മൂന്നാമത്തെ തെറ്റ് ദശരഥൻ ചെയ്തത്, യഥാർത്ഥത്തിൽ ആനയെ നായാട്ടിന് പോകുമ്പോൾ അമ്പ ചെയ്യാൻ പ്രൊവിഷൻ ഇല്ല. ഗണപതിയുടെ വാഹനവും കൂടിയാണ്, ഗണപതിയായിട്ടാണ് ആനയെ കാണാറുള്ളത്, അതവിടെ നിൽക്കട്ടെ. പക്ഷേ ആനയെ അമ്പ ചെയ്യാൻ പ്രൊവിഷൻ ഇല്ല. ഞാൻ പറഞ്ഞു നേരത്തെ കരടി പുലി സിംഹം മൂന്നെണ്ണത്തിനേ ചെയ്യാനുള്ളൂ. അപ്പോൾ ആനയെ അമ്പ ചെയ്തത് ദശരഥൻ്റെ മൂന്നാമത്തെ ധാർഷ്ട്യത്തിൻ്റെ തെറ്റ്, ശിക്ഷ അനുഭവിക്കണ്ടേ? ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഞാൻ തന്നെ പറഞ്ഞിട്ടുമുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ എന്തിനാ വീണ്ടും വീണ്ടും കേൾക്കുന്നത് എന്തിനറിയാമോ? യഥാർത്ഥത്തിൽ ഈ മൂന്ന് തെറ്റുകൾ നമ്മളുടെ മുമ്പിൽ സമർപ്പിക്കുമ്പോൾ ഇതിനെ കൂടെ എക്സ്ട്രാപ്പൊളേറ്റ് ചെയ്യുക. ഇതുമാതിരിയുള്ള നൂറുകണക്കിന് തെറ്റുകൾ നമുക്ക് സംഭവിക്കരുത്. ഇതുമാതിരിയുള്ള നമ്മുടെ എക്സെട്ര എന്ന് പറയാറില്ലേ, മുതലായ, ഇങ്ങനെയുള്ള മൂന്ന് തെറ്റുകൾ പോലെയുള്ള തെറ്റുകൾ നമുക്ക് സംഭവിക്കരുത്. അതൊരു നെഗറ്റീവാണ്. അപ്പോൾ പിന്നെ ഇതിലേക്ക് നമുക്ക് നാളെ വീണ്ടും വരാവുന്നതാണ്. അപ്പോൾ ആ ശ്രവണകുമാരൻ അമ്പ ചെയ്തു, ശ്രവണകുമാരൻ മരിച്ചു, ഒരു ശാപം കിട്ടി ദശരഥന്, നീ പുത്രദുഃഖം കൊണ്ട് മരിക്കും. ആ ശാപം ഒരു പക്ഷേ ദശരഥന് 50% സന്തോഷം ഉണ്ടാക്കി, 50% ദുഃഖം ഉണ്ടാക്കി. എന്താ 50-50? ഞാൻ പോയിട്ട് അളന്നോന്ന് ചോദിച്ചാൽ, ഞാൻ അളന്നില്ല. എന്താണെന്നറിയാമോ? തന് പുത്രൻ ഉണ്ടാവില്ല എന്നൊരു ശാപം ദശരഥന് കിട്ടിയിട്ടുണ്ട്. ആ ശാപത്തിൻ്റെ കൗണ്ടർ ശാപം എന്താ പറയുക, കോൺവേഴ്സ് തിയറം. എന്താ ഈ കോൺവേഴ്സ് തിയറം? പുത്രദുഃഖത്തിൽ മരിക്കും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പുത്രനുണ്ടാവുന്നല്ലേ അർത്ഥം? പുത്രനുണ്ടായാലല്ലേ പുത്രദുഃഖം ഉണ്ടാവുള്ളൂ. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ദശരഥന് ശാപമേറ്റപ്പോൾ പ്രായശ്ചിത്തമില്ല, അനുഭവിച്ചേ തീരൂ അച്ഛനമ്മമാർ. അതെല്ലാം നമുക്ക് നാളെ പറയാം, നാളെ വിവരിക്കാം. അപ്പോൾ ഓർമ്മിക്കുക, ഈ ഇതിഹാസങ്ങളിൽ മുഴുവനും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ദൈവത്തിനെയോ അല്ലെങ്കിൽ ഈശ്വരനെയോ സ്വർഗത്തെയോ നരകത്തെയോ പാതാളത്തെയോ നിങ്ങൾ കൊണ്ടുവന്നോളൂ, പക്ഷേ ഇമ്പോർട്ടൻ്റ് പോയിന്റുകൾ വിട്ട് കളയരുത്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും നമ്മൾ ചിലപ്പോൾ പറയാറില്ലേ, അത്യാവശ്യമാണെങ്കിൽ കുറച്ച് പായസം കുടിച്ചോളൂ, പക്ഷേ ടാബ്ലറ്റ് കഴിക്കാൻ മറക്കരുത് എന്ന് ചിലപ്പോൾ പറയാറില്ലേ. അത് തന്നെയാണ്, നിങ്ങൾ 6 മണി വരെ ഉറങ്ങിക്കോളൂ, പക്ഷെ എണീറ്റ് കഴിഞ്ഞാൽ എക്സർസൈസ് ചെയ്യാൻ മറക്കരുത്. ഇത് തന്നെയാണ്. ലോൺ എടുത്തോളൂ, അതിൻ്റെ ഇൻട്രസ്റ്റും ഇൻസ്റ്റാൾമെൻറ്റും മറക്കരുത്. അതിൻ്റെ വേറൊരു രൂപത്തിൽ ഞാൻ എൻ്റെ കുടുംബാംഗങ്ങളോട് പറയുന്നു, നിങ്ങൾ രാമായണം വായിക്കുമ്പോൾ, പഠിക്കുമ്പോൾ, ഉൾക്കൊള്ളുമ്പോൾ അതിനകത്തുള്ള അന്തസ്സത്ത വിട്ടുകളയരുത്. വിട്ടുകളഞ്ഞാൽ അതിന് പ്രസക്തിയില്ല. അത് വെറുതെ സ്റ്റീരിയോ ടൈപ്പ്, ഒരു സി ഡി അത് പറയുന്ന മാതിരിയും അല്ലെങ്കിൽ പെൻഡ്രൈവിലൂടെ പറയുന്ന മാതിരിയൊക്കെ ആയിത്തീരും. അതാവരുത്. അതാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇന്നത്തെ ഇതിൻ്റെ തുടർച്ച നാളെ പറയുന്നുണ്ടായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി പേഴ്സണൽ എൻഗേജ്മെൻ്റ് വരുമ്പോഴാണ് സമയം ചിലപ്പോൾ മാറുന്നതും ഇതുമാതിരിയുള്ള ചിലപ്പോൾ മിഷൻ വരുന്നതും എല്ലാം എന്ന് ഒരിക്കൽ കൂടി അറിയുന്നു. നിറഞ്ഞ ഹൃദയത്തോടുകൂടി എൻ്റെ പ്രണാമം. നമസ്കാരം.